കർത്താവിൻ്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂയങ്ങേ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ മുത്തിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂയ. ദൈവമക്കളെ, ദൈവം പണിത കൊച്ചു സ്വർഗത്തിൻ്റെ പേരാണ് കുടുംബം. നോമ്പ് സ്വർഗത്തിലേക്കുള്ള മടക്കയാത്ര തന്നെയാണ്. നോമ്പ് കുടുംബത്തിലേക്കുള്ള മടക്കയാത്ര തന്നെയാണ്. കുടുംബ ബന്ധങ്ങളിലേക്ക്, അകന്നുപോയ ബന്ധങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ, ആ സ്നേഹത്തിലേക്കൊക്കെ ഒന്ന് മടങ്ങിപ്പോകാൻ, അമ്മയുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകാൻ, അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകാൻ, ഭാര്യയോട് അല്പം കൂടെ ചേർന്നിരിക്കാൻ, മക്കളെ അല്പം കൂടെ ചേർത്ത് പിടിക്കാൻ, സഹോദരങ്ങളുടെ കൂടെയിരിക്കാൻ ഒക്കെയുള്ള ഒരു കാലമാണ് നോമ്പുകാലം. മറന്നുകളയല്ല, ദൈവത്തോടു കൂടെ ഇരിക്കണം എന്ന് ഞാൻ പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൻ്റെ കൂടെ, അമ്മയുടെ കൂടെ, ജീവിത പങ്കാളിയുടെ കൂടെ, മക്കളുടെ കൂടെ, സഹോദരങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു സമയം. ദൈവമക്കളെ, കൊച്ചു സ്വർഗമാണ് കുടുംബം എന്ന് ആദ്യം തന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നു 2:19 18 ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നില്ല, മനുഷ്യൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. പറുദീസ ദൈവത്തിൻ്റെ പൂന്തോപ്പിൻ്റെ പേരല്ലേ പറുദീസ? ദൈവത്തിൻ്റെ പൂന്തോപ്പ്, ദൈവം വെച്ച് പിടിപ്പിച്ച ആ കൊച്ചു പച്ചക്കറി തോട്ടത്തിൻ്റെ, ആ കൊച്ചു പൂന്തോട്ടത്തിൻ്റെ പേരല്ലേ ഏദൻ തോട്ടം? ആ ഏദൻ തോട്ടത്തിൽ, അതിലും വലിയ ഭാഗ്യം എന്താ ഉള്ളത്? രാജകൊട്ടാരത്തിൽ രാജാവിനോടൊപ്പമായിരിക്കുന്നതല്ലേ ജീവിതത്തിൻ്റെ ഭാഗ്യം? വത്തിക്കാനിലെത്തുമ്പോൾ പാപ്പായി ഒന്ന് കാണാൻ പറ്റിയാൽ അതിലും വലിയൊരു ആനന്ദമുണ്ടോ? ദൈവമക്കളെ, മനുഷ്യൻ ഈ നിറവിൽ നിൽക്കുകയായിരുന്നു. ആനന്ദത്തിൻ്റെ നിറവിൽ, തൃപ്തിയുടെ നിറവിൽ, സന്തോഷത്തിൻ്റെ നിറവിൽ. പക്ഷേ ദൈവം അറിഞ്ഞു, അവന് ഒരു ഇണയെ വേണം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. നിന്റെ ആഗ്രഹത്തെ പോലും, നീ പോലും തിരിച്ചറിയാതിരുന്ന നിന്റെ ആഗ്രഹത്തെ തിരിച്ചറിയുന്നൊരു ദൈവം. വായിച്ചപ്പോൾ വല്ലാതെ തരിച്ചു കയറുന്നൊരു അനുഭവം ഉണ്ടായി. നിന്റെ ഉള്ളിൻ്റെ അന്തർദാഹങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവം. നോമ്പിൽ നീ ഉപവസിച്ചിരിക്കുമ്പോൾ, നിനക്കിഷ്ടമുള്ള ചില ഭക്ഷണ സാധനങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോൾ, നിനക്കിഷ്ടമുള്ള ചില ആനന്ദങ്ങൾ നീ വേണ്ടാന്ന് വെക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൻ്റെ അന്തർദാഹങ്ങളെ ദൈവം തിരിച്ചറിയുക. നീ കൊടുക്കുന്നൊരു വിലയ്ക്ക് ദൈവം തിരിച്ചു തരാൻ പോകുന്ന ഒരു വലിയ പ്രതിഫലമുണ്ട്. ഇതാ തിരുവചനം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് അവിടുന്ന് കണ്ടു. അവസാന വാക്യങ്ങളിലേക്ക് വരും, മുഴുവൻ വായിക്കുന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ചുകൊള്ളുക. വീണ്ടും അതുകൊണ്ട് 21 തുടങ്ങുക. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢ നിദ്രയിലാഴ്ത്തി, ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയില്ലുകളിൽ ഒന്നെടുത്ത് അതിനുശേഷം അവിടെ മാംസം കൊണ്ട് മൂടി, മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയില്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢ നിദ്രയിൽ ആഴ്ത്തി. ദൈവമക്കളെ, കുടുംബജീവിതത്തിൻ്റെ ഒരു വലിയ ആത്മീയ രഹസ്യം ഇവിടെ വെളിപ്പെടുക. പ്രാർത്ഥനയിൽ നിന്ന് മാത്രമേ കുടുംബമുള്ളൂ. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ കുടുംബങ്ങളല്ലാന്ന് നിന്റെ ഒരു ധ്യാനത്തിൽ നിന്ന് നിനക്ക് വീണ്ടെടുക്കാവുന്ന, നിന്റെ ഒരു പ്രാർത്ഥനയിൽ നിന്ന് നിനക്ക് വീണ്ടെടുക്കാവുന്ന ഒരു കുടുംബ പ്രതിസന്ധിയെ നിനക്കുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു സംഭവമാണ്. പ്രസംഗത്തിൽ ഏതോ ഒരു ടോക്കിൽ കുടുംബജീവിതത്തെ പറ്റി പറഞ്ഞു. വല്ലാതെ നിരാശപ്പെട്ട അബ്യൂസീവ് ഹസ്ബൻഡാണ്, വല്ലാതെ വിഷമിപ്പിക്കുന്നൊരു ഭർത്താവായിരുന്നു. പറഞ്ഞ ഏതോ ഒരു വചനം ഈ പെങ്കൊച്ചിൻ്റെ മനസ്സിൽ ചെന്ന് വീണു. അവൾ പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ ഭർത്താവിനെ ഇപ്പോൾ സ്നേഹത്തോടെ നോക്കാൻ തുടങ്ങി. ആ ഭർത്താവിന് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, അത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം പൊട്ടിക്കിളുക്കുവാണല്ലോ എന്ന് തോന്നിപ്പോയി. ഒരു ധ്യാനം വേണം, ഒരു ഗാഢനിദ്ര വേണം. ജീവിതത്തിന് എന്തു പ്രശ്നമായിക്കൊള്ളട്ടെ, വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന മക്കൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്റെ വിവാഹമോചനത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഈ ആഴമേറെ ഒരു ധ്യാനമാണ്. കുറച്ചു നേരം
നീ ഇന്ന് കണ്ണടച്ചിരുന്നാല് പരിഹരിക്കാവുന്നൊരു പ്രശ്നമേ ഉള്ളൂ. കുറച്ചു നേരം നീ ഇന്ന് പ്രാർത്ഥിച്ചിരുന്ന പരിഹരിക്കാവുന്നൊരു പ്രശ്നമേ നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുള്ളൂ. നിനക്ക് താങ്ങാൻ പറ്റാത്ത, നിനക്കെടുക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ഒരിക്കലും ഒരു കുടുംബജീവിതത്തിലും വരുന്നില്ല. അനേകം മക്കളുടെ പ്രതിസന്ധികളും ദുഃഖങ്ങളും മുമ്പിൽ തുറന്നിടുമ്പോൾ, ചില സമയത്ത് എന്തു പറയണം എന്ന് അറിയാതിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ആ കുടുംബങ്ങളെ നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. ന്യായം പറയാൻ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അടിച്ച് തകർത്ത് അടുത്ത ദിവസങ്ങളിൽ കണ്ട ആ പെൺകുട്ടിയുടെ മുഖം അടിച്ച് തകർത്ത് കണ്ണ് കലങ്ങി കണ്ണിങ്ങനെ വെളിയിലേക്ക് വന്നിരിക്കുക. അവളോട് എന്ത് ന്യായമാണ് ഞാൻ പറയേണ്ടത്? ഒരു പുരോഹിതനായി എനിക്ക് വിവാഹമോചനം ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാനാവില്ല. കാരണം കൂദാശയിൽ വിശ്വസിക്കുന്നു ഞാൻ, വിവാഹം എന്ന കൂദാശയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ആ പെൺകുട്ടി പെട്ടെന്ന് പറയുക, അച്ഛാ ചേട്ടനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ പറഞ്ഞ് ഇനി നിന്നെ വിടുന്ന പ്രശ്നമില്ല, വീട്ടിലേക്ക് ഇനി അവൻ്റെ കൂടെ വിടുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറയാം, ചേട്ടനെ തിരിച്ചു കിട്ടാൻ വേണ്ടി. ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ ഒരു ഒരു കുടുംബകഥയല്ല, ഏതാനും കുടുംബങ്ങളിൽ പാപം പിടിച്ച, തല്ലുകെട്ടിയ, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ എനിക്ക് എന്നോട് ചോദിച്ച പ്രാർത്ഥനാ സഹായം അതാ, ജീവിത പങ്കാളിയെ തിരിച്ചു കിട്ടാൻ. അതേ മക്കളെ, ഒരു ഗാഠനിദ്രയിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, ഒരു പ്രാർത്ഥനയിൽ ഒരു ധ്യാനത്തിന് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം കുടുംബജീവിതം ആരംഭിച്ചത് അവിടെയാണ്, വിവാഹം ആരംഭിച്ചത് പരിശുദ്ധമായ ഒരു കൂദാശ. യു കം ബാക്ക് ടു ദ ഓൾട്ടർ. നീ അൾത്താരിയിലേക്ക് മടങ്ങിയ കുടുംബ പ്രശ്നമുള്ളപ്പം അവിടെയും ഇവിടെയും ആ കോടതിയിലും ഈ കോടതിയിലും ആ കൗൺസിലിങ്ങിനും ഈ കൗൺസിലിങ്ങിനും പോകാതെ നീ നേരെ കർത്താവിനെ അൾത്താരിയുടെ മുമ്പിൽ വന്നേക്ക്. നീ എവിടെ വെച്ച് നിന്റെ കല്യാണം നടന്ന ആ പള്ളിയിലേക്ക് നീ ഒന്ന് മടങ്ങിപ്പോ. നിന്റെ ജോലി മാറ്റിവെക്ക്, നീ ആ പള്ളിയിലേക്ക് പോകും. നീ നിന്ന് ആ ഭാര്യയുടെ അല്ലെ ഭർത്താവിനെ കൈപിടിച്ച് ആ സ്ഥലത്ത് പോയി നീ മുട്ടുകുത്തി നിൽക്ക്. ദൈവം അവിടെ ഇറങ്ങും മക്കളെ. നിന്നോട് ദൈവം വാഗ്ദാനം ചെയ്തൊരു ഇടമില്ലേ, ആ സ്ഥലത്തേക്ക് നീ മടങ്ങിപ്പോകണം. നീ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച, ഹൃദയമിടിപ്പോടെ പ്രാർത്ഥിച്ചത് ദൈവം ഓർക്കും, ദൈവം നിന്നോട് കരുണ കാട്ടും. ദൈവമക്കളെ, മടങ്ങിപ്പോകലിൻ്റെ കാര്യം സമയമായത്, കാലമായത്. പൗരോത്യം സ്വീകരിച്ച പള്ളിയിൽ പോകണം ഈ നോമ്പിൻ്റെ നാളുകളിൽ. സന്യാസത്തിൻ്റെ ഫൈനൽ വൗ ചെയ്ത, വ്രതവാഗ്ദാനം ചെയ്ത് ഇടത്തേക്ക് പോകാമെങ്കിൽ അവിടെ പോകണം ഒരിക്കൽ. നിന്റെ കല്യാണം നടന്ന പള്ളിയിൽ നിന്റെ ജീവിത പങ്കാളിയും കുഞ്ഞുമായിട്ട് പോയി നീ നിന്ന ഇടത്ത് ഒന്ന് പോയി മുട്ടുകുത്തണം. ദൈവ പൈതലെ, ദൈവം ഒരുക്കുന്ന വലിയ അഭിഷേകം. നിന്റെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അവിടുന്ന് ഹൃദയത്തെ മൂടുന്ന അസ്ഥിയെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയും. ഒരുപാട് വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവം, ഗാഡ് മെയ്ഡ് ദ ഫാമിലി സോ ഡെലിക്കേറ്റ്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് കുടുംബം. എപ്പം വേണേലും പൊട്ടാം, ഭാര്യയിൽ എപ്പം വേണേലും പൊട്ടൽ ഉണ്ടാകാവുന്ന, അതേസമയം പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കാവുന്ന ഒന്നാണ് ഭാര്യയിൽ. ഭാര്യയിൽ പെട്ടെന്ന് സുഖപ്പെടാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഭാര്യയിലിൻ്റെ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാ, ഹൃദയത്തെ സൂക്ഷിക്കുക എന്നുള്ളത്. ദൈവമക്കളെ, കുടുംബജീവിതത്തിൻ്റെ വലിയ പ്രാധാന്യത്തെപ്പറ്റി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ദൗത്യത്തെപ്പറ്റി, ഭർത്താവ് കുടുംബത്തിൻ്റെ ഹൃദയമാവണം. കുടുംബത്തിന് വേണ്ടതൊക്കെ പമ്പ് ചെയ്തു കൊടുക്കുന്ന ഹൃദയമായിട്ട് ഭർത്താവ് മാറുമ്പോൾ ആ ഹൃദയത്തെ പൊതിഞ്ഞു പിടിക്കുന്ന വാരിയലുകളായിട്ട് ഭാര്യമാരുമാകും. കുടുംബം അതല്ലേ, ഈ നോമ്പിൽ ഒരു മടക്കയാത്രയാണ്. നിന്നിൽ നിന്ന് ചില മക്കൾ വന്നിട്ട് പറയുവെച്ചു, ഒരു ഉത്തരവാദിത്വമില്ല ഭർത്താവിൽ, ഉള്ളതെല്ലാം നശിപ്പിച്ചു, കള്ളുകുടിച്ചു, ഉള്ളതെല്ലാം വിറ്റുപറഞ്ഞ് തോന്നിയാസം പോയി, തെറ്റായ കുറച്ച് ബന്ധങ്ങൾ, വല്ലാതെ വിഷമിക്കുന്നു. നീ എൻ്റെ ഹൃദയമാകാൻ മറന്നുപോയത് ഈ നോമ്പുകാലം. പ്രിയപിതാവേ, പ്രിയ ഭർത്താവേ, നീ ഹൃദയമായി മാറുന്ന കാലമാണ്. പ്രിയ മകളെ, പ്രിയ ഭാര്യയെ, പ്രിയ അമ്മേ, നീ വാരിയല്ലായി മാറുന്ന, നിന്റെ ജീവിത പങ്കാളിയെ പൊതിഞ്ഞു പിടിക്കുന്ന വാരിയല്ലായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പിൻ്റെ കാലം. വീണ്ടും തിരുവചനം പറയുകയാണ്, അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ദൈവം കൈക്ക് പിടിച്ച് കൊണ്ടുവന്നതാണ് നിന്റെ ജീവിത പങ്കാളിയെ. ദൈവം തന്ന സമ്മാനമാണ് നിന്റെ ജീവിത പങ്കാളി. നിങ്ങൾ എന്തു പറഞ്ഞാലും, എന്തു ന്യായം പറഞ്ഞാലും, തിരുവചനം പറഞ്ഞു തരുന്നതാ ദൈവം കൈക്ക് പിടിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന. ചില സമൂഹങ്ങളിലും ചില സഭകളിലും വിവാഹത്തിനൊരുക്കമായിട്ട് പെൺകുട്ടിയുടെ കൈയും പിടിച്ച് അപ്പൻ ദേവാലയത്തിലിരിക്കുന്നു. അമേരിക്കയിലെ വിവാഹങ്ങളെ ആശീർവദിച്ചപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അപ്പൻ്റെ കയ്യിൽ തൂങ്ങി ഈ മകൾ വരികയാണ്, അപ്പൻ്റെ കയ്യിൽ തൂങ്ങി ഈ പെൺകുട്ടി നവവധു വരികയാണ്. ഭർത്താവിൻ്റെ അടുക്കൽ, മണവാളിൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ കൈ ഊരി അവൻ്റെ കയ്യിലേക്ക്, ഭാര്യയുടെ ആ മകളുടെ കൈയെടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരപ്പൻ. ദൈവം ചെയ്തതായത്, ദൈവം ചെയ്തതായത് നീ തീരുമാനിച്ചു. നന്ദികേട് കാട്ടല്, നന്ദികേട് കാട്ടല്, എത്ര വിശുദ്ധമാണ് നിൻ്റെ ഈ കുടുംബജീവിതം.
വിശുദ്ധിയിലേക്കുള്ള മടക്കയാത്ര ഇതാ മക്കളെ, വിശുദ്ധിയിലേക്കുള്ള മടക്കയാത്ര കുടുംബത്തിന്റെ നിർമ്മലതയിലേക്ക്, കുടുംബത്തിന്റെ സ്നേഹത്തിലേക്കുള്ള മടക്കയാത്രയാണ്. കുടുംബം നഷ്ടപ്പെടുത്തുന്നവൻ എല്ലാം നഷ്ടപ്പെടുത്തുന്നു, കുടുംബം നഷ്ടപ്പെടുത്തുന്നവൻ എല്ലാം നഷ്ടപ്പെടുത്തുന്നു. നീ എന്ത് വെട്ടിപ്പിടിച്ചാലും ശരി, നിനക്ക് കുടുംബം നഷ്ടമായോ? ചില ദൈവമക്കളുണ്ട് കുടുംബം മറന്ന് ജോലി കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ, നീ ഒന്നും നേടുന്നില്ല. അനേകം ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിൽ വരും. പ്രസംഗം നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. അനേകം മക്കൾ കുടുംബം മറന്ന്, ഭാര്യയെ മറന്ന്, വിവാഹം കഴിഞ്ഞ് പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവൾക്ക് കൊടുക്കാൻ സമയമില്ലാതിരിക്കുന്ന ചില യുവാക്കന്മാരെ എൻ്റെ മനസ്സിലേക്ക് വരിക. വർക്കഹോളിക്. നിന്റെ ജോലി നിനക്ക് ഉപകരിക്കില്ല, പക്ഷെ നിന്റെ കുടുംബം നിനക്ക് ഉപകരിക്കും. ഭാര്യയ്ക്ക് നീ കൊടുക്കുന്ന സമയം, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൊടുക്കുന്ന സമയം, അതാണ് നിന്റെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുന്ന സമയം. ദൈവമക്കളെ, തിരിച്ചു പോകലിൻ്റെ ഒരു കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലം. അവളെ കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ നിർത്തി. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഇതിലും വലിയ ഒരു സ്നേഹഗീതം എവിടെ കേൾക്കാനാ? ഭാര്യയ്ക്ക് ഇതിലും വലിയ വാഴ്ത്ത് എവിടെ കിട്ടാനാ? പെൺകുട്ടിയെ കണ്ടു കഴിയുമ്പോൾ ഭാര്യയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഒരു പുതിയ തിരിച്ചറിവ്. ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥി, എൻ്റെ മാംസത്തിൻ്റെ മാംസം, എൻ്റെ ജീവൻ്റെ ജീവൻ, എൻ്റെ കരുത്ത്, എൻ്റെ ബലം, എൻ്റെ രൂപം, എൻ്റെ ഭാവം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണെന്ന് പറഞ്ഞതുപോലെ ഭാര്യയുടെ മുമ്പിൽ കരങ്ങൾ വിരിച്ചു നിൽക്കാൻ ഒരു ഭർത്താവിന് കഴിയുമോ? ദൈവമക്കളെ, സ്നേഹത്തിലേക്കുള്ള മടക്കയാത്ര, കുടുംബ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള മടക്കയാത്ര, അതാണ് ഈ നോമ്പിൻ്റെ കാലം. തിരുവചനം പറയുന്നു, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായിരിക്കും. അവർ ഒറ്റ ശരീരമാകും. തിരിച്ചു പോക്ക. രണ്ടായത്, പലതായി മാറിയത്, തിരിച്ചു പോവുക, ഒന്നാവുന്നതാണ് ഈ നോമ്പിൻ്റെ ആശംസ, ഈ നോമ്പിൻ്റെ പ്രാർത്ഥന. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ തിരുക്കരം നിന്റെ മക്കളിലേക്ക്, കുടുംബത്തെപ്പറ്റിയുള്ള ആഴമേറിയ ധ്യാനം ദൈവമേ ആരുമായിക്കൊള്ളട്ടെ. ഒരു ഭാര്യയോ, ഒരു ഭർത്താവോ, ഒരു കുടുംബനാഥനോ, ഒരു കുടുംബനാഥയോ, ഒരപ്പനോ, ഒരമ്മയോ, ഒരു യുവാവോ, യുവതിയോ, മക്കളോ ആരുമായിക്കൊള്ളട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹക്കൂട്ടിലേക്കുള്ള മടക്കയാത്രയുടെ പേരാണ് നോമ്പ്, വലിയ നോമ്പ്, തപസ്സുകാലം. കർത്താവെ, കൈപിടിച്ച് നടത്തണമേ. ഭാര്യയെ കൊണ്ടുവന്ന് ഭർത്താവിൻ്റെ മുമ്പിൽ നീ നിർത്തിയതുപോലെ ദൈവമേ എനിക്ക് നഷ്ടപ്പെട്ടു പോയവരെ, ഭാര്യയെ നഷ്ടപ്പെട്ടവർക്ക് ഭാര്യയെ കൊണ്ട് കൊടുക്കണമേ. ഭർത്താവിനെ ജീവിതത്തിൽ നഷ്ടമായവർ, മാതാപിതാക്കളെ നഷ്ടമായവർ, സഹോദരങ്ങൾ നഷ്ടമായവർ, ദൈവമേ സ്വാർത്ഥത കൊണ്ടും കലഹം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ, നീ കൈപിടിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരണമേ. കർത്താവെ, വിശുദ്ധകരമുയർത്തി മക്കളെ അനുഗ്രഹിക്കണമേ. രോഗികളായിട്ടുള്ള ജീവിത പങ്കാളികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രോഗിയായി തീർന്ന ഭർത്താക്കന്മാർ, ഭാര്യമാർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആദ്യത്തെ കുഞ്ഞ്, ആദ്യത്തെ കൺമണി ദൈവമേ രോഗപീഡയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നു. വെന്റിലേറ്ററിൽ കുഞ്ഞിന് കാവലിരിക്കുന്ന ഒരപ്പനെയും കുടുംബത്തെയും ഞാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കുഞ്ഞു മക്കളുടെ രോഗപീഠകൾ, ജന്മനാവുള്ള രോഗപീഠകൾ, ജന്മനാവുള്ള ക്ലേശങ്ങൾ, തകർന്നുപോയ മക്കളുടെ ജീവിതങ്ങളിലേക്ക് നീ കടന്നു വരണമേ. വിവാഹമോചനത്തെ പറ്റി ചിന്തിക്കുന്നവർ തിരിച്ചു ചിന്തിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ. സഹോദര ബന്ധങ്ങൾ വെട്ടിമോച്ചവർ തിരിച്ചു പോകട്ടെ. ഭാര്യാപുത്ര ബന്ധങ്ങൾ തകർന്നു പോയവർ തിരിച്ചു പോകട്ടെ. മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോയവർ തിരിച്ചു പോകട്ടെ. ദൈവമേ തിരിച്ചു പോകലിൻ്റെ, മടങ്ങിവരവിൻ്റെ ഒരു കാലമാക്കി ഈ കാലത്തെ മാറ്റണമേ. യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും അനുഭവിക്കുന്നവർ, ഇന്ന് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ, പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും പങ്കെടുക്കുന്നവർ, ഓ കർത്താവെ, കുഞ്ഞുമക്കൾ, പഠിക്കുന്ന മക്കൾ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്നവർ, ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ, എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ തിരുക്കരം നീട്ടിപ്പിടിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായനേകണേ, കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മധ്യസ്ഥ സഹായനേകണേ.